കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 38 അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുന്നു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശേക്കലുമായിരുന്നു. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 603,550 പേരിൽ ഓരോരുത്തന് ഓരോ ബെക്കാ വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1.5 ശേക്കൽ ആകുന്നു. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി 603,550 പേരിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. പ്രകാശിക്കുന്നത് എന്ന അർത്ഥത്തിൽ രജതം എന്ന് വെള്ളി അറിയപ്പെടുന്നുണ്ട്. വെള്ളി അയിരിൽ നിന്നും ചെമ്പും ഈയവും ശുദ്ധീകരിക്കുമ്പോൾ ഉപോൽപ്പന്നമായും വെള്ളി ലഭിക്കുന്നു എന്ന് കാണാവുന്നതാണ്. സ്വർണത്തേക്കാൾ 10 മടങ്ങ് സമൃദ്ധിയായി വെള്ളി ഭൂമിയിലുണ്ട്. പുരാതന കാലത്ത് ധാരാളം വെള്ളി ഖനനം ചെയ്തിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. സ്വർണവും ചെമ്പും അറിയപ്പെട്ട കാലം മുതൽ തന്നെ വെള്ളിയും അറിയപ്പെട്ടിരുന്നു. പേർഷ്യൻ കാലഘട്ടം വരെ, അതായത് BC 500 വരെ, മറ്റെല്ലാ ലോഹങ്ങളിലും വിലയേറിയതായിരുന്നു വെള്ളി. പാർസികളുടെ അഭ്യുദയത്തോടുകൂടി വെള്ളി ധാരാളമായി വിപണിയിലെത്തുകയും വെള്ളിയുടെ വില ഇടിയുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈജിപ്തിൽ വെള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് വെള്ളിയാഭരണങ്ങൾ അമൂല്യങ്ങളായിരുന്നു എന്ന് പുറപ്പാട് 11:2 നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ കാലം മുതൽ ഏതാണ്ട് BC 1000 വരെയും ഏഷ്യാ മൈനറിലെ ഹിത്യരും അവരുടെ പിന്തുടർച്ചക്കാരും വെള്ളി വിപണി കൈയടക്കിയിരുന്നതായിട്ട് ചരിത്രം നമ്മെ സാക്ഷിക്കുന്നു. ഉൽഖനനങ്ങളിൽ നിന്ന് ലഭിച്ച രജത നിർമ്മിത വസ്തുക്കളിൽ നിന്നും BC 15 മുതൽ ശലോമോന്റെ കാലം വരെയും വെള്ളി ദുർലഭമായിരുന്നു എന്ന് കാണാം. ശലോമോന്റെ കാലത്ത് വെള്ളിയുടെ ആധിക്യം അതിനെ കല്ലുപോലെ വിലയില്ലാതാക്കി തീർത്തു എന്നാണ് 1 രാജാക്കന്മാർ 10:27 നിന്ന് മനസ്സിലാക്കേണ്ടത്. തർശീസിൽ നിന്നാണ് അധികം വെള്ളിയും എരുശലേമിൽ എത്തിയിരുന്നത്. വെള്ളിയുടെ ഖനനത്തെക്കുറിച്ചും വെള്ളി ഉരുക്കി ശുദ്ധി ചെയ്യുന്നതിനെ കുറിച്ചും പഴയ നിയമത്തിൽ പരാമർശങ്ങളുണ്ട്. Hiob 28:1 നമുക്കത് കാണുവാനായിട്ട് കഴിയും. വെള്ളി ഊതിക്കഴിച്ച് നിർമ്മലീകരിക്കുന്നതിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. Zechariah 13:9 നമുക്കത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. വെള്ളി ഉലയിലിട്ട് ഊതി ഉരുക്കുന്നതിനെ കുറിച്ച് Ezekiel 22:20-22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയും. ഉരുക്കി ശുദ്ധി ചെയ്ത വെള്ളിയാണ് മേത്തരം. സദൃശവാക്യങ്ങൾ 10:20 നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിലയേറിയ മനോഹര വസ്തുക്കൾ വെള്ളി കൊണ്ട് നിർമ്മിച്ചിരുന്നു. പ്രഭുക്കന്മാർ വെള്ളി കൊണ്ടുള്ള പാനപാത്രം ഉപയോഗിച്ചിരുന്നു. Ezekiel 44:2 നമുക്ക് യോസെഫിന്റെ കാര്യത്തിൽ നിന്ന് അത് കാണുവാനായിട്ട് കഴിയും. കിരീടം നിർമ്മിക്കുന്നതിനും വെള്ളി പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് Zechariah 6:12 വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളിയാഭരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് 24:53 നമുക്ക് കാണുവാനായിട്ട് കഴിയും. റിബേക്ക വെള്ളിയാഭരണങ്ങൾ ഉപയോഗിച്ചതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വെള്ളി കൊണ്ട് ക്ഷേത്ര രൂപങ്ങൾ നിർമ്മിക്കുന്ന തട്ടാനെ കുറിച്ച് നാം Apostle 19:24 വായിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെ പാത്രങ്ങളുടെയും സമാഗമന കൂടാരത്തിലെയും ദൈവാലയത്തിലെയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന് വെള്ളി ഉപയോഗിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. ഇപ്പോൾ വായിച്ച വാക്യത്തിലും അത് തന്നെയാണല്ലോ നാം കണ്ടത്. മാത്രമല്ല വെള്ളി സമ്പത്തിന്റെ മാനദണ്ഡമായി കരുതപ്പെട്ടിരുന്നു. 13:2-24:35 നമുക്കത് കാണാൻ കഴിയും. വെള്ളി കൊള്ളവസ്തുവായി 6:19 നാം കാണുന്നു. അവിടെ ബാബിലോണിയ മേലങ്കിയും സ്വർണക്കട്ടിയും വെള്ളിക്കട്ടിയും ആക്കാൻ എടുത്തു, എന്നാൽ
അവന്റെ കൂടാരത്തിൽ കുഴിച്ചിട്ടപ്പോൾ വെള്ളി അടിയിലായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം ആ കാലഘട്ടത്തിൽ വെള്ളിക്ക് നല്ല വിലയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതായിരിക്കാം അവൻ വെള്ളി അടിയിൽ കുഴിച്ചിടാനായിട്ടുള്ള കാരണം. വെള്ളിയുടെ ഉപയോഗങ്ങളിൽ പ്രധാനമായ ഒന്നാണ് നാണയ നിർമ്മാണം. വെള്ളി ശേക്കലും വെള്ളി താലന്തും ഉപയോഗിച്ച് നാണയങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആദിമകാലങ്ങളിൽ വെള്ളി കഷ്ണങ്ങൾ തൂക്കി കൊടുക്കുമായിരുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിന്റെ വിലയായി വെള്ളി തൂക്കി കൊടുക്കാറുമില്ല എന്ന് ഇയോബ് 28:15 നാം കാണുന്നു. നാണയം എന്ന നിലയിൽ വെള്ളിയുടെ ഉപയോഗത്തെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. 23:15, 27, 22:19 ഈ വാക്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ദിനാരിയോൻ എന്നറിയപ്പെട്ടിരുന്ന വെള്ളി നാണയം പുതിയ നിയമകാലത്ത് പ്രചാരത്തിലിരുന്നു. ഈ റോമൻ നാണയത്തിനാണ് ദ്രമ്മ എന്ന് പറയുന്നത്. മലയാളത്തിൽ അധികം സ്ഥാനങ്ങളിലും വെള്ളിക്കാശ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതും ഇതുതന്നെയാണ്. 10:18. ഭാരം തൂക്കി കൊടുക്കുന്നതിനുള്ള കോലിനെ വെള്ളിക്കോൽ എന്ന് വിളിക്കുന്നു. സദൃശ്യം 16:11 നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെ വെള്ളി വേദപുസ്തകത്തിൽ ഉടനീളം പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആലങ്കാരികമായി ദൈവവചനത്തിന് വെള്ളിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. 12:6 നീതിമാന്റെ നാവിനെ വെള്ളിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. 10:20 നല്ല ഭരണാധിപന്മാർക്കും അതുപോ ഈ വെള്ളി ഉപമാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1:22 കഷ്ടതയിലൂടെയുള്ള വിശുദ്ധന്മാരുടെ പരിശോധനയ്ക്കും 66:10 വെള്ളിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പിന്നെ വെള്ളി വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിട്ടാണ് നാം കാണുന്നത്. നാം വായിച്ച വേദഭാഗത്തേക്ക് നാം വരുമ്പോൾ അവിടെ 603,550 പേരിൽ നിന്ന് പിരിച്ചെടുത്ത വെള്ളി കൃത്യമായിട്ട് അരശേക്കൽ വീതമായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്, വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 603,550 പേരും അരശേക്കൽ വെള്ളി വീതം ദേവാലയത്തിന്റെ പണിക്കായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ, അത് കൃത്യമായിട്ട് ആ ഒരേ തൂക്കം തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ, അത് വീണ്ടെടുപ്പിന് ദൈവം എല്ലാവർക്കും ഒരേ പിന്നെ നിലയിലാണ് അല്ലെങ്കിൽ ഒരേ വഴിയിലാണ് വീണ്ടെടുപ്പ് ഒരുക്കിയത് എന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്കത് എടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ഒരേ രക്തമാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും വീണ്ടെടുപ്പിനായിട്ട് ചീന്തപ്പെട്ടത്. അത് ധനവാനാകട്ടെ, ദരിദ്രനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, അടിയാനാകട്ടെ, ഉടമയാകട്ടെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ചീന്തപ്പെട്ടത് ഒരേ രക്തമാണ്. ആ ഒരേ രക്തത്തിൽ ആശ്രയിക്കാത്ത ആരും വീണ്ടെടുക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം ഈ ബന്ധത്തിൽ ഊന്നി പറയുവാൻ സന്തോഷമുണ്ട്. പത്രോസ് ലീഹ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു പാപിക്കും പാപമോചനമുണ്ട്, സൗജന്യമായിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കാൻ കഴിയും. ഈ വെള്ളി നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. അരശേക്കൽ വെള്ളി എല്ലാവർക്കും ഒരുപോലെ അത് ആ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ എല്ലാവരും ഒരേ നിലയിൽ പിന്നെ വീണ്ടെടുക്കപ്പെടുന്നു എന്ന വലിയ സത്യം നമുക്ക് ഇന്ന് രാവിലെ ഓർക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി വീണ്ടെടുപ്പാർത്ഥമായി ചൊരിയപ്പെട്ട ആ രക്തത്തിന്റെ ഉടമയായ കർത്താവിന് എല്ലാ നന്ദിയോടും കൂടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ച് അവനെ നമുക്ക് വീണു വണങ്ങി ആരാധിക്കാം. കർത്താവെ, അവിടുത്തെ രക്തം അവസാനത്തെ തുള്ളി വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നല്ലോ. ഞങ്ങൾ അതിനെന്ത് ആണ് മറുപടി പറയേണ്ടത്? എന്ത് പറഞ്ഞാൽ മതിയാകും?
ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല, നന്ദി നിറഞ്ഞ സ്തുതിസ്തോത്ര യാഗങ്ങളാണ് ഞങ്ങൾക്ക് അർപ്പിക്കുവാനായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവന്റെ പാദാരബിന്ദങ്ങളിൽ വീഴാം. അവന് നന്ദിയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും പൂച്ചെണ്ടുകൾ ആ പാദാരബിന്ദങ്ങളിൽ അർപ്പിച്ച് അവനെ ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ.